ഇന്ത്യൻ വംശജിയായ സുനിത വില്യംസ് ഒരു ആശങ്കയായി മാറുകയാണോ ലോകം ഏറെ ആശങ്കയോടെയാണ് അമേരിക്കൻ ബഹിരാകാശ കേന്ദ്രത്തിന്റെ ഏറ്റവും ആകാംക്ഷജനകമായ ഒരു സമകാലിക രാജ്യാന്തര സംഭവ വികാസമാണ് ബഹിരാകാശ പേടകത്തിൽ നിന്ന് ഇന്ത്യൻ വംശജിയായ അമേരിക്കൻ ആസ്ട്രോണറ്റ് സുനിത വില്യംസിന്റെ ഭൂമിയിലേക്കുള്ള മടക്കം അനിശ്ചിതമായി നീണ്ടുപോകുന്നു എന്നത് അമ്പത്തെട്ടുകാരിയായ സുനിതയുടെ പിതാവ് ഗുജറാത്തുകാരനായ ദീപക് പാണ്ഡെയാണ് അമ്മ ഉർസലേന സ്ലോവിൻ അമേരിക്കൻ വംശജിയും രണ്ടായിരത്തി ആറിലായിരുന്നു സുനിതയുടെ ആദ്യ ബഹിരാകാശ യാത്ര രണ്ടായിരത്തി ആറ് ഡിസംബർ ഒമ്പതിനാണ് ഡിസ്കവറി ബഹിരാകാശ പേടകത്തിൽ സുനിത വില്യംസ് തന്റെ ആദ്യത്തെ ബഹിരാകാശ യാത്രക്ക് തുടക്കമിട്ടത് എസ് ഒ എസ് നൂറ്റി പതിനാറ് എന്ന് പേര് നൽകിയിരിക്കുന്ന ഈ സംഘം പതിനാലാമത് പര്യവേഷണ സംഘത്തിൽ ചേർന്നു പിന്നീട് ഈ സംഘത്തിലെ റഷ്യൻ അംഗങ്ങൾ മാറി പുതിയവർ വന്നതോടെ പതിനഞ്ചാം പര്യവേഷണ സംഘമായപ്പോൾ സുനിത അതിലും അംഗമായി രണ്ടായിരത്തി ഏഴ് ജനുവരി മുപ്പത്തിയൊന്നിന് അവർ ആദ്യമായി ബഹിരാകാശത്ത് നടന്നു പിന്നീട് ഫെബ്രുവരി ഏഴ് ഒമ്പത് ദിവസങ്ങളിൽ രണ്ടു നടത്തങ്ങൾ കൂടി ഒമ്പത് ദിവസങ്ങൾക്കുള്ളിൽ മൂന്ന് പ്രാവശ്യമായി ഇവർ ആറു മണിക്കൂറും നാൽപ്പത് മിനിറ്റും ബഹിരാകാശത്ത് നടന്നു നാലാമത്തെ ബഹിരാകാശ നടത്തം കൂടി കഴിഞ്ഞതോടെ അവർ ലോക ബഹിരാകാശ പര്യവേഷണ സംഘത്തിൽ ചരിത്രം സൃഷ്ടിച്ച വനിതയായി ഇരുപത്തി ഒമ്പത് മണിക്കൂറും പതിനേഴ് മിനിറ്റും ബഹിരാകാശത്ത് നടന്ന് പുതിയ റെക്കോർഡ് ഉടമയായതോടെയാണ് സുനിത വില്യംസ് ലോകത്തിന് മുന്നിൽ തന്നെ ശ്രദ്ധേയാവുന്നത് രണ്ടായിരത്തിയേഴ് ഡിസംബർ പതിനെട്ട് പെഗി വിറ്റ്സൺ മുപ്പത്തിരണ്ട് മണിക്കൂറും മുപ്പത്തിരണ്ട് മിനിറ്റും പൂർത്തിയാവുന്നത് വരെ ഇത് നിലനിന്നു രണ്ടായിരത്തിയേഴ് ഏപ്രിൽ പതിനാറിന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ട്രെഡ്മില്ലിൽ മില്ലിൽ ഓടിക്കൊണ്ട് അവർ രണ്ടായിരത്തിയേഴ് ബോസ്റ്റൺ മാരത്തോണിൽ പങ്കെടുത്തു നാലു മണിക്കൂറും ഇരുപത്തിനാല് മിനിറ്റുമാണ് അവർ അവിടെ ഓടി തീർത്തത് അങ്ങനെ ആദ്യമായി ബഹിരാകാശത്തു കൂടി ഭൂമിയെ വലം വെച്ചുകൊണ്ട് മാരത്തോൺ മത്സരത്തിൽ പങ്കെടുത്ത ആദ്യത്തെ വ്യക്തിയായി സുനിത മാറി ബോസ്റ്റൺ മാരത്തോണിൽ പങ്കെടുത്ത ആദ്യത്തെ ബഹിരാകാശ യാത്രികയെന്ന ബഹുമതിയും സുനിത വില്യംസ് കരസ്ഥമാക്കിയിരുന്നു എസ് ഒ എസ് നൂറ്റി പതിനേഴ് ദൗത്യത്തിലും പങ്കാളിയായ സുനിത വില്യംസ് ഈ ദൗത്യ സംഘത്തോടൊപ്പം രണ്ടായിരത്തിയേഴ് ജൂൺ ഇരുപത്തിരണ്ടിനാണ് ഭൂമിയിൽ മടങ്ങിയെത്തിയത് അങ്ങനെ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ദിവസം ബഹിരാകാശത്ത് താമസിച്ചുകൊണ്ട് ഇവർ പുതിയ റെക്കോർഡ് കൂടി സൃഷ്ടിച്ചു മുപ്പത്തിരണ്ടാമത് പര്യവേഷണ സംഘത്തിന്റെ ഭാഗമായി സുനിത വില്യംസ് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ പതിനാലിന് റഷ്യൻ ബഹിരാകാശ പേടകമായ സ്റ്റാർ ലൈനർ എന്ന ബഹിരാകാശ പേടകത്തിൽ യാത്ര നടത്തിയതും ബഹിരാകാശ പര്യവേഷണ ചരിത്രത്തിൽ പുത്തൻ നാഴികക്കല്ലായി മാറിയിരുന്നു പുരുഷന്മാർ പോലും ചെയ്യാൻ ധൈര്യപ്പെടാത്ത വീരകൃത്യങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട് ആവർത്തിച്ചുള്ള സ്പേസ് ട്രിപ്പുകൾ ദീർഘകാല ബഹിരാകാശവാസം ഏഴ് തവണയായി അമ്പത്തൊന്ന് മണിക്കൂർ നീണ്ട സ്പേസ് വാക്ക് ഇതിനിടെ എല്ലാം കൈവിട്ടുപോയി എന്ന് തോന്നിച്ച എത്രയെത്ര അപകടങ്ങൾ മനസാന്നിധ്യത്തിന്റെ മാത്രം ബലത്തിലുള്ള രക്ഷപ്പെടലുകൾ അങ്ങനെ ഏതൊക്കെ സാഹസങ്ങൾ ഇക്കഴിഞ്ഞ ജൂൺ അഞ്ചിനായിരുന്നു സുനിത സഹയാത്രികനായ ബാരി വുച്ച് വിൽമോറിനൊപ്പം സ്റ്റാർലൈനർ എന്ന സ്പേസ് ക്രാഫ്റ്റിൽ ബഹിരാകാശത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യാന്തര നിലയത്തിലേക്ക് യാത്ര തിരിച്ചത് ദൗത്യം പൂർത്തിയാക്കി എട്ടാം ദിവസം ഭൂമിയിലേക്ക് മടങ്ങാമെന്ന തരത്തിലാണ് യാത്ര പ്ലാൻ ചെയ്യപ്പെട്ടിരുന്നത് പക്ഷേ യാത്ര തുടങ്ങി അറുപത് ദിവസം പിന്നിട്ടിട്ടും അവർക്ക് ബഹിരാകാശത്തു തന്നെ തുടരേണ്ടി വന്നിരിക്കുകയാണ് ജീവിതത്തിൽ ഇതുവരെ മുന്നൂറ്റി ഇരുപത്തിരണ്ട് ദിവസമാണ് അവർ ബഹിരാകാശത്ത് കഴിഞ്ഞിട്ടുള്ളത് ബൂയിങ് സ്റ്റാർ ലൈനറിന് സംഭവിച്ച ആകസ്മിക യന്ത്ര തകരാറുകൾ നിമിത്തമാണ് ഇത്തവണ മടക്കയാത്ര അനുചിതത്തിലായിരിക്കുന്നത് സ്റ്റാർ ലൈനറിന്റെ തകരാർ പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയോടെ മറ്റൊരു സ്പേസ് കാഫ് തയ്ച്ച് സുനിതയെ വീണ്ടെടുക്കാൻ കഴിയുമെന്നാണ് നാസ പ്രതീക്ഷിക്കുന്നത് ബഹിരാകാശത്ത് ഗുരുത്താകർഷണ ബെള്ളത്തിന്റെ അഭാവത്തിൽ ദീർഘകാലം തങ്ങേടി വന്നതുകൊണ്ട് തന്നെ സുനിതയുടെ എല്ലുകളുടെ സാന്ദ്രതയിൽ കുറവുണ്ടായിരുന്നു കൂടാതെ ഡി എൻ എ വ്യതിയാനങ്ങൾ പോലുള്ള സങ്കീർണമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ടത്രേ സംഭവ വികാസങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും സുനിതാ വില്യംസ് എന്ന പോരാളി തളരുന്നില്ല ആത്മധൈര്യം കൈവിടാതെ അവർ ഇപ്പോഴും ദൗത്യത്തിന്റെ ഭാഗമായി സ്വന്തം ചുമതലകൾ കൃത്യതയോടെ നിറവേറ്റുന്നു ഒപ്പം പതിവായി വ്യായാമം ചെയ്യാനും മാനസികാരോഗ്യം നിലനിർത്തി സന്തോഷവതിയായി പേടകത്തിൽ തുടരാനും അവർക്ക് കഴിയുന്നുണ്ട് എത്രയും വേഗം സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്താൻ സുനിതയ്ക്ക് കഴിയട്ടെ എന്നും മാത്രമാണ് നമുക്ക് ആശംസിക്കാവുന്നത്